അപ്പോൾ നമുക്കിന്ന് സദ്യ സ്റ്റൈൽ മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസിൽ 3 മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഉപ്പിട്ടൊന്ന് തിരുമി ഞാനൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ഉപ്പിട്ട് 2 മണിക്കൂർ വെച്ചാൽ ഈ മാങ്ങയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ കണ്ടോ, മാങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം, വേറെ ഒരു ചെറിയ ബൗളിലോട്ട് ഈ വെള്ളം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പിടിക്കുമ്പം തന്നെ ഈ വെള്ളം എല്ലാം ഈ ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങും. ദേ എല്ലാം വീണു. എങ്കിലും കുറച്ച് വെള്ളം കാണും, അത് കുഴപ്പമില്ല, അത് അതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ദേ ഇങ്ങനെ അപ്പോൾ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് പീസ് വന്നിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ച് നമ്മുടെ മാങ്ങയുടെ ആ കൂട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ദേ ഈ വെള്ളം നമ്മൾ കളയത്തില്ല, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാമേ. അപ്പം നമുക്കിനി നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു മൺചട്ടിയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ഈ ചട്ടി ഒന്ന് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് നമ്മുടെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി, ആ പുകയൊക്കെ ഒന്ന് വരുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയാണ് നമുക്ക് ഈ അച്ചാർ വെക്കാനൊക്കെ ഏറ്റവും നല്ലത്. കാരണം നല്ലെണ്ണയാകുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ ചിലരുണ്ടാക്കും, അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മളിങ്ങനെ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ കണ്ടോ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുവാണേ. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് ഈ കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 7 തല്ലി വെളുത്തുള്ളി കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കൊത്തി എരിഞ്ഞതും കൂടാണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ട് മൂക്കണം, ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ ലോ ഫ്ലെയിമിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിലോട്ടുള്ള പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റണം. കണ്ടോ, ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നല്ല മുളക് പൊടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയെ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഹാഫ് ഹാഫായിട്ട് നല്ല മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല മുളക് പൊടി മാത്രം 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് ഈ ടൈമിൽ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ഉലുവാപ്പൊടിയാണേ, വറുത്ത് പൊടിച്ച ഉലുവയാണേ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മതി, ഒരുപാടാവരുത്, 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മളിവിടെ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കൊരു 1/4 ടീസ്പൂണോളം തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഒരുപാട് കൂടരുത്, ഒരു 1/4 ടീസ്പൂൺ മതി. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ആവശ്യത്തിന്, നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം. ഇപ്പം ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാം കൂടി. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരുന്നില്ലേ ആ മാങ്ങ ഇട്ട് ഉപ്പിലിട്ട് വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയ വെള്ളം, ആ വെള്ളവും ഞാൻ ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ അച്ചാറിന് നല്ല ഒരു ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഈ ചാറിലോട്ടും അതേപോലെ തന്നെ നല്ല മാങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ വരും. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഈ ടൈമിൽ കുറച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മൾ മാങ്ങയ്ക്കകത്ത് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചിടണം, അല്ലെങ്കിൽ ഒരുപാട് ഉപ്പായി പോവും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, അതെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് മതി, നമുക്ക് ഈ ടൈമിൽ തീയ ഓഫ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് തണുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൂടോടെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇതൊന്ന് ചൂടൊക്കെ ഒന്ന് മാറി ഈ തിളയൊക്കെ ഒന്ന് നിന്നിട്ട് വരും. ആ ടൈമിൽ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ കേട്ടോ ഗ്രേവിയൊക്കെ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വേറൊരു ടേബിളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, ഒരു നല്ലതുപോലെ ഒന്ന് തിക്കായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി, അതേപോലെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാമേ. നമ്മൾ ഈ കഴുകി വെച്ച് ഈ ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ആ വെള്ളത്തോടു കൂടി, കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു, അതോടുകൂടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമില്ല. എന്നിട്ട് കണ്ടോ ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ മാങ്ങയിലോട്ടെല്ലാം ഇതിൻ്റെ ആ ഗ്രേവി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ചൂടോടെ തന്നെ ഞാനിത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയാൻ കാരണം, ചൂടോടെ നമ്മളങ്ങ് മാങ്ങ ചേർത്ത് കൊടുത്താൽ മാങ്ങ അതിൽ കിടന്നങ്ങ് വെന്തു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടൈമിൽ ചേർക്കേണ്ട. കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് മാങ്ങ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അതേപോലെ നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം, നല്ലതുപോലെ വെള്ളം ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളമേ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവൂ. തിളപ്പിച്ച ഉടനെ ചൂടോടുകൂടി എടുത്ത് ഒഴിക്കരുത്, അത് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാവൂ. അപ്പം നമുക്ക് ഇച്ചിരി ചാറോട് കൂടിയിട്ട്, ഇപ്പോൾ എൻ്റെ ഇത് കറക്റ്റാണ്, എനിക്ക് ഈ ഒരു രീതി മതി. കാരണം നമ്മൾ സദ്യയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലല്ലേ നമുക്ക് കിട്ടുന്നത്, ഒരുപാട് ചാറോട് കൂടിയല്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതി മതി. ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂണോളം ഉള്ള വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മാങ്ങ ചീത്തയാവാതിരിക്കുക. അപ്പോൾ അതിനു കൂടിയാണ് ഞാൻ ഒരു സ്പൂണോളം ഇതേപോലെ ഒരു സ്പൂണാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സ്പൂണിലോട്ട് ഞാൻ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ മതി. ഇനി നമുക്കത് നന്നായിട്ട് വീണ്ടും ഈ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമ്മുടെ സദ്യ സ്റ്റൈൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ മാങ്ങാച്ചാർ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണും കൊണ്ടൊക്കെ എടുക്കാവൂ. നനഞ്ഞ സ്പൂണും കൊണ്ട് എടുക്കുക, ഇത് വേഗം തന്നെ പൂപ്പൽ പിടിച്ചു പോവും, ചീത്തയായി പോവും. അപ്പം ഇതിപ്പോൾ ഇപ്പോഴൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടിരിക്കും നമ്മുടെ മാങ്ങ, നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കും. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷമേ നിങ്ങളിത് കുപ്പിയിലേക്ക് മാറ്റാവൂ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാൻ കുപ്പിയിലേക്ക് മാറ്റാം. അവിടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യണം. ചൂട് മാറിയതിന് ശേഷം ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പം നമ്മളിനി ഇതിപ്പോൾ സദ്യ ടൈമിലേക്കല്ലേ, നമ്മുടെ തിരുവോണ നാളിലേക്കല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാനിതിലേക്ക് ഒരു സ്പൂൺ കൂടെ, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പൂൺ കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കുറച്ച് ദിവസം വെച്ചെടുക്കുന്ന ടൈമിലേക്ക് ഇത് സെറ്റായിട്ടിരിക്കുമെന്ന്. അപ്പം ഞാൻ ഈ ടൈമിൽ ഇതായി കുറച്ച് ഒരു സ്പൂണും കൂടെ വിനാഗിരി ഇതിൻ്റെ മേളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തു, ഇത് മതി. നമ്മൾ ഇളക്കുകയോ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിരുന്ന് അങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ആ സദ്യ ടൈമിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഈ ഗ്രേവിയൊക്കെ ആ മാങ്ങയിലോട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മുടെ മാങ്ങാച്ചാർ ഇരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് മാങ്ങ മേടിച്ച് ഇതേപോലെ ഇപ്പോഴേ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് നമ്മുടെ തിരുവോണ നാളിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മുടെ മാങ്ങാച്ചാർ ഇരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി ഇതെനിക്ക് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.